കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് എല്ലാ സഹായവും ഒത്താശയും നൽകുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനത്തിന് കേരള സർക്കാർ സഹായം നൽകുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കേസുകളിൽ CBI അന്വേഷണം നടത്തുന്നതിനെ പിണറായി സർക്കാർ എതിർക്കുന്നത് അക്കാരണത്താലാണ്. തനി മതഭീകരവാദ സംഘടനയെ RSSമായി താരതമ്യം ചെയ്യുന്നത് അവരെ വെള്ളപൂശാനാണെന്നും കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ ക്രിമിനലുകളാണെന്ന് അറിഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഒരു മുൻകരുതലും മേലാമുറി ഭാഗത്ത് എടുക്കാത്തത് കൊണ്ടാണ് ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം ഉണ്ടായത്. മേലാമുറി നേരത്തെയും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായം പോപ്പുലർ ഫ്രണ്ടിന് വലിയ തോതിൽ ലഭിക്കുന്നുള്ളതാണ് കേരളത്തിൽ ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കാനുള്ള കാര്യം. ഇത് ഇവിടെ മാത്രം നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, കർണാടകത്തിലും അതുപോലെ ചില ദില്ലിയിലും രാജസ്ഥാനിലും എല്ലാം നടന്ന മതഭീകരവാദ ആക്രമണങ്ങളുടെ അതേ രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് കേരളത്തിലും നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ ദാരുണമായിട്ടുള്ള കൊലപാതകമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്നത്. സഞ്ജിത്തിൻ്റെ കൊലപാതക കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധവ നൽകിയ പരാതിയിൽ കേരള ഗവൺമെൻറ് പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രതികളുടെ അഭിപ്രായം തേടണം എന്നുള്ള വിചിത്രമായ വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ അവർക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുന്നത് ഗവൺമെൻറ് അവരെ സഹായിക്കുന്നു എന്നുള്ളത്. CPM ഗവൺമെൻറ്റാണ് ഈ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും BFI സഹായകരമായ നിലപാട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഭീകരവാദത്തിൻ്റെ പേരിൽ നടന്ന എല്ലാ അക്രമ കേസുകളും സംഭവങ്ങളും പോലീസ് തേച്ചു മാറ്റി കളയുക, സംസ്ഥാന ഗവൺമെൻറ് തേച്ചു മാറ്റി കളയുക. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുന്നത്. ഞങ്ങൾ ആഗോള മതഭീകരവാദത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെയും നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അക്രമം കേരളത്തിൽ അവർ നടത്തുന്നത്. ഇതിനെതിരായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമാധാനകാംക്ഷികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നിർത്തുന്നത്. കേരളത്തിൽ സർക്കാരിൻ്റെ എല്ലാ ഒത്താശയോടെയും കൂടിയാണ് തീവ്രവാദ സംഘടനയായ SDPI പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ കൈകളിൽ CPM വിലങ്ങു വച്ചിരിക്കുകയാണ്. ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്നതിൽ പോലീസ് ദയനീയമായി പരാജയപ്പെട്ടു. SDPI നടത്തുന്ന കൊലപാതകങ്ങളിലെ പ്രതികളെ പോലീസും CPMഉം സഹായിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.